നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ടുവേർഡ്സ് ലവ് അറ്റ് ദ ക്രോസ്, ഈ വിഷയത്തെപ്പറ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പല ധ്യാന ചിന്തകളും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഷ്ടാനുഭാവിച്ചിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയുമാണ്. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 25:1-13 വരെയുള്ള വാക്യങ്ങൾ. 13 വാക്യം വായിച്ചുകൊള്ളട്ടെ. ആകയാൽ നാളും നാഴികയും അറിയായികയാൽ ഉണർന്നിരിപ്പിൽ. നമുക്ക് ഏറെ ഫെമിലിയർ ആയിട്ടുള്ള 10 കന്യകമാരുടെ ഉപമ, പാരബിൾ ഓഫ് 10 വേർജൻസ് ആണ് ഈ വേദഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം യഹൂദ പശ്ചാത്തലമുള്ള ഒരു ഓഡിയൻസിനെ ലക്ഷ്യമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പല പ്രവചനങ്ങളും സൈറ്റേഷൻസും ഇതിൻ്റെ എക്സാമ്പിൾസാണ്. ക്രിസ്തു തൻ്റെ ഭൂമിയിലെ ശുശ്രൂഷ പൂർത്തിയാക്കി കുരിശിലേക്കുള്ള യാത്രയ്ക്ക് മുൻപായി അന്ത്യകാലത്തെപ്പറ്റി അറിയിക്കുന്നതായാണ് മത്തായി ഇതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം ചാപ്റ്റർ 23, 24, 25 ചാപ്റ്ററുകളിൽ അന്ത്യകാലത്ത് ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ ആവശ്യത്തെപ്പറ്റി പരാമർശിക്കുന്നു. വളരെയധികം സെർമൺസ് നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധ ആവശ്യമുള്ള 2 പോയിൻസിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, നൊയമ്പുകാലത്ത് ഈ ഒരു ഉപമയുടെ പ്രസക്തി എന്താണ്? നൊയമ്പുകാലം പൊതുവെ ഒരുങ്ങിയിരിപ്പിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. നമുക്കിഷ്ടപ്പെട്ട ആഹാരം നാം വർജിക്കുന്നു, ക്രമമായി സന്ധ്യ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു, അങ്ങനെ ബാഹ്യമായ പല പ്രകടനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നാം നോക്കുമ്പോൾ ഈ കന്യകമാർ, ബുദ്ധിയുള്ള 5 കന്യകമാരും ബുദ്ധിയില്ലാത്ത 5 കന്യകമാരും, 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു. അതായത് പുറമേ നോക്കുമ്പോൾ അവർ തയ്യാറ് തന്നെയായിരുന്നു, ഒരുങ്ങിയിരിക്കുക തന്നെയായിരുന്നു. എന്നാൽ ഇവരിൽ 5 പേരുടെ കയ്യിൽ മാത്രമേ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നുള്ളൂ. എന്താണ് ഈ എണ്ണ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെയാണ് ഈ എണ്ണ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറമേയുള്ള ബാഹ്യപ്രകടനങ്ങൾ പോലെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ എണ്ണയുണ്ടോ, പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് തോന്നാം ക്രിസ്ത്യൻസ് എന്ന നിലയിൽ ഒരല്പം എണ്ണ പങ്കിടുന്നതിൽ എന്താണ് തെറ്റ്? അതൊരു ചാരിറ്റി അല്ലേ? എന്നാൽ ദ ഫാക്ട് ഇസ് ദാറ്റ് വി കനോട്ട് കോംപ്രമൈസ് ഈവൻ ഓൺ സ്മോൾ തിങ്സ് ദറ്റ് എഫക്ട് അവർ ഇറ്റേണിറ്റി. നമ്മുടെ നിത്യതയെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് നാം തയ്യാറാവേണ്ടതല്ല. 2, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ വേറൊരു കാര്യം, ബുദ്ധിയില്ലാത്ത കന്യകമാർ എണ്ണ കരുതി തിരിച്ചു വരുമ്പോൾ വാതിൽ അടയ്ക്കപ്പെടുകയാണ്. കർത്താവ് അവരെ അറിയുന്നില്ല എന്ന് പറയുന്നു. A God is a God of second chances. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല സെക്കൻഡ് ചാൻസസും ദൈവം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഈ സെക്കൻഡ് ചാൻസസിനെല്ലാം ഒരു ടൈം ലിമിറ്റ് അഥവാ സമയപരിമിതിയുണ്ട്. ആ സമയപരിമിതിക്ക് ശേഷവും നാം കെയർലെസ്സും ഇറസ്പോൺസിബിളുമായി തുടരുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അറിയുന്നില്ല, നാം റിജക്റ്റ് ചെയ്യപ്പെടും. വളരെയധികം ഭക്തിയോടും ഭയത്തോടും നാം ഓർക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. നമുക്ക് ചുറ്റും ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, ഇതെല്ലാം കർത്താവിൻ്റെ 2 വരവിനെ സൂചിപ്പിക്കുന്നു. പാട്ടുകാരൻ തൻ്റെ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക. പ്രിയൻ വരുവതിൽ താമസം ഏറെയില്ല. തൻ്റെ വാക്തത്വങ്ങൾ പലതും നിറവേറുവാൻ ഒരുങ്ങിയിടാം. കർത്താവിൻ്റെ 2 വരവിനെ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ നൊയമ്പുകാലം നമ്മെ തന്നെ തയ്യാറെടുക്കാം. നമുക്ക് എണ്ണ കരുതാം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടാം. പ്രാർത്ഥിക്കാം. സ്നേഹവനായ യേശുവെ, കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ എണ്ണ കരുതുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും യഥാർത്ഥമായി ഒരുങ്ങുവാനും ബാഹ്യപ്രകടനങ്ങളല്ലാതെ യഥാർത്ഥമായി ഒരുങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.